എന്താടി എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, അത് ആരെങ്കിലും കരയോ? തെൽമി എന്താ പ്രോബ്ലം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഈ ലോകത്ത് ആരും വിശ്വസിക്കാൻ കൊള്ളില്ല, സ്നേഹിക്കാൻ കൊള്ളില്ല. ഞങ്ങൾ എന്തെയ്തല്ലാ പറയുന്നേ? ആരും ഒന്നും ചെയ്തില്ല. ലീമിയ പ്ലീസ്. ഹലോ. ഹലോ, ആരാ? സോണു മോൾ ഉണ്ടോ? ആ ഉണ്ട്, കൊടുക്കാം. ഇതേ നിന്റെ ഡാഡിയാ. വേണ്ട, നീ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്ക്. ഡാഡി എന്താ മോളെ എന്തിനാ കരയുന്നേ? സോറി ഡാഡി, സണ്ണിച്ച് എന്നെ ചതിച്ചു ഡാഡി. അയാളെ പെണ്ണിനെയും കൊണ്ട ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. ഡാഡി, ഹീസ് എ ചീറ്റ്. പക്ഷെ വിടില്ല ഞാൻ അയാളെ, വിടില്ല. കൂൾ ഡൗൺ മോളെ, കൂൾ ഡൗൺ മോളെ. ഹലോ, ഹലോ. അതെ, സന്നിയ. എന്താ ഫാദർ? ആ, എന്നിട്ട് എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ഉവ്വ് മനസ്സിലായി, അന്ന് നമ്മൾ അവിടെ വെച്ചുകൊണ്ട ആളല്ലേ. ആ, അത് ശരി. ഓ, എന്റെ മാതാവേ. ശരി ശരി, ഓക്കെ. എന്താ? ഒക്കെ പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ സണ്ണിച്ചന്റെ തീരുമാനം? എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയൊക്കെ തീരുമാനിക്കേണ്ട ദൈവമല്ലേ. അത് കയ്പായാലും മധുരമായാലും രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. സോണിയ, ഒരു യാത്ര പോലും ചോദിക്കാതെ പോവാണോ? ആരുടെ യാത്ര ചോദിക്കേണ്ടത്? എല്ലാരും കൂടി ചേർന്ന് ഇവിടെ ചതിച്ചിട്ട്. സോണിയ, ആരും ചതിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനൊന്നും ഉണ്ടാവുന്ന കരുതിയല്ല സണ്ണിച്ചൻ. വേണ്ട, ഒന്നും കേക്കണ്ട. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചു എന്ന് കരുതണ്ട. സോണിയ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ ഭൂമിയിൽ ആരുമില്ലാത്തവളാ ഞാൻ. ആരുമില്ലാത്തവരെ രക്ഷിക്കാൻ ഇപ്പൊരവതാര പുരുഷനുണ്ടല്ലോ. അതെ, സണ്ണിച്ചൻ എനിക്ക് ദൈവമാണ്, എന്നെ രക്ഷിച്ച ദൈവം. പക്ഷെ ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സ് പലതും മോഹിച്ചിട്ടുണ്ട്. തെറ്റാണ്, തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും സോണി വിചാരിക്കുന്ന പോലെ സണ്ണിച്ചൻ ഒരിക്കാൻ പറ്റ. ഇനിയധികം കുമ്പസരിക്കണ്ട. എന്നോട് ഇത് ചെയ്തതിന് നീ അനുഭവിക്കും. പാടി സണ്ണിച്ച, സോണിയ. പോട്ടെ, പോകുന്നവരൊക്കെ പോട്ടെ. അരയോ അജിത് ഭായ്, കോനേരയിലുണ്ടിയാ? നൈ മനു, അവന്മാർ ഇവിടെ ഉണ്ടോ? ആര്? ഒരു പെണ്ണിനെയും തട്ടിയെടുത്ത് വന്ന് ഇവിടെ താമസിക്കുന്നല്ലേ അവന്മാര്. അത് ചോദിക്കാൻ നിങ്ങൾ ആരാ? രത്തൻ ഭായ്, ബോലോ, എവിടെ അവന്മാര്? നിങ്ങൾക്ക് ഭാഗ്യമില്ല, നേരം വിളിക്കും മുമ്പേ അവർ സ്ഥലം വിട്ടല്ലോ. എങ്ങോട്ട്? അത് ഞങ്ങൾക്കറിയില്ല. ഒരു വെളുത്ത സുമോയിലാണ് അവർ പോയത്. അതെ. അപ്പോ അവർ വൈറ്റ്സ് പോലെ പോയല്ലേ. ആരാം സദ്? എന്താ 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 പ്രശ്നം? പ്രശ്നമൊക്കെ പറയാമടാ. അഞ്ജലി ഓടിക്കാം. നിക്കുക.
നിന്റെ പാടി രോമ ഞാനിന്ന് ആ കയ്യില്ല ഞാൻ ഒരു സെക്കൻഡ് ഇരട്ടെ Thank you.
പോവാൻ ഡാഡി, ഏതായാലും അവര് രക്ഷപ്പെട്ടല്ലോ. ഗുഡ് ബൈ. നിൽക്കൂ, നിന്റെ സന്നിച്ചനെ വെട്ടിട്ട് നിനക്ക് പോവാൻ കഴിയൂ. എന്റെ സന്നിച്ചനല്ല, അഞ്ജലിയുടെ സന്നിച്ചൻ. സന്നിച്ചൻ നിന്റെ തന്നെയാ മോളെ, അഞ്ജലിയുടെ പയ്യനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വാ ദീപക്കെ. അഞ്ജലിക്ക് ഇവനെ ഓർമ്മയുണ്ടോ? എങ്ങനെ മറക്കും, രത്തൻബായിക്ക് വേണ്ടി കൂലിക്ക് വേഷം കെട്ടി പെണ്ണ് കാണാൻ വന്ന് ചതിച്ചവനല്ലേ ഞാൻ, അല്ലേ അഞ്ജലി? അല്ല, എല്ലാം ഞാൻ അറിഞ്ഞു. എനിക്ക് വേണ്ടി ഒത്തിരി സഹിച്ചു, ഒരുപാട് തല്ലുകൊണ്ടോ അല്ലേ? അച്ഛന്റെ ഫോൺ വന്നപ്പോ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അഞ്ജലിയോട് പറഞ്ഞിരുന്നു. രത്തമ്പായുടെ തോക്കിന്റെ മുമ്പിൽ ഇയാള് ഞങ്ങളെ രക്ഷിച്ചപ്പോ ആദ്യം ഒരു പിടിയും കിട്ടിയില്ല, ഇപ്പൊ കാര്യം മനസ്സിലായി. തല്ലു കുറെ കൊണ്ടെങ്കിലും അവന് ഒരു പെണ്ണിനെ കിട്ടിയല്ലോ, ഭാഗ്യവാൻ. എന്ന എന്നു മുതൽ തല്ലുകൊള്ള റെഡി ആയിക്കോ, പെണ്ണുറപ്പാ. എന്തിനു സന്നിച്ചൻ പിന്നെ എന്നോട് എല്ലാം മറച്ചു വെച്ചത്? മറച്ചു വെച്ചതല്ല, എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു അവസ്ഥയായിരുന്നു സോണിയുടേത്. അഞ്ജലിയെ രക്ഷിക്കുകയായിരുന്നു എനിക്ക് എന്റെ ജീവിതത്തെക്കാൾ പ്രധാനം. അനാഥരാവുന്നവരുടെ വേദന സോണിക്ക് മനസ്സിലാവില്ല. ഇവളെന്റെ കൂടപ്പുറപ്പല്ലേ. ഇനിയെങ്കിലും പറമരുമോനെ. 1 4 3 ഐ ലവ് യു. Mm-hmm.